ദ കേരള സ്റ്റോറി എന്ന സിനിമയ്ക്കെതിരെ കമ്മികൾ ഇങ്ങനെ മുറവിളി കൂട്ടി വിറളി പിടിച്ച് ഓടുകയാണ് അങ്ങനെ ഓടുന്ന അന്തം കമ്മി ഊളകൾക്ക് കുറച്ച് കാര്യങ്ങൾ ഞങ്ങൾ പറഞ്ഞു തരാം മത സൗഹാർദ്ദത്തിൻ്റെ ഉദാത്ത മാതൃക എന്നും പറഞ്ഞ് പൊതു സമൂഹത്തിൻ്റെ മുന്നിൽ നടന്ന വിവാഹമാണ് എ കെ ജിയുടെ കൊച്ചുമകൾ പി കരുണാകരൻ എം ബിയുടെ മകൾ വലിയ രാഷ്ട്രീയ സ്വാധീനമുള്ള കുടുംബം എന്നിട്ടോ അന്ന് വൈകിട്ട് തന്നെ പെണ്ണിനെ ചെക്കൻ ചെക്കൻ്റെ മത ആചാരത്തിലേക്ക് മാറ്റി ഓർമ്മയുണ്ടോ കമ്മികൾക്ക് എ കെ ജി ആകുമ്പോൾ ഓർമ്മ കാണാതിരിക്കില്ലല്ലോ എ കെ ജിയുടെ കൊച്ചുമകളുടെ വിധി ഇതാണെങ്കിൽ പിന്നൊരു ലോക്കൽ സഹാവിൻ്റെ കാര്യം പറയേണ്ടതില്ലോ സംഖിയും നെല്ലിക്കയും ഒരുപോലെയാണ് ആദ്യം കയ്ക്കും പിന്നെ മധുരിക്കും എത്ര കാലമായി സംഖികൾ പറയുന്നതാണ് ഇവിടെ ലവ് ജിഹാദ് ഉണ്ടെന്ന് പറഞ്ഞത് സംഖിയായതുകൊണ്ടാണ് നിങ്ങളത് ചിരിച്ചു തള്ളി ഇപ്പോഴോ വാളും തോക്കും എടുക്കാൻ പറ്റുന്നിടത്ത് അവർ അതെടുക്കും അല്ലാത്തിടത്ത് സൈലന്റായി ഇതുപോലെ ഉള്ള കാര്യങ്ങൾ ചെയ്യും രണ്ടും ജിഹാദാണ് സൂക്ഷിച്ചാൽ നിങ്ങൾക്ക് കൊള്ളാം എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട ദി കേരള സ്റ്റോറിയുമായി ബന്ധപ്പെട്ട ഇപ്പോൾ ഒരുപാട് വിമർശനങ്ങളാണ് പല കോണുകളിൽ നിന്ന് ഉയരുന്നത് കമ്മികൾ ഇങ്ങനെ ഓടി അതിനെതിരെ ഇങ്ങനെ മുദ്രാവാക്യം വിളികളും ഒക്കെയായി സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുകയാണ് ഇതിനെതിരെ ആക്ടിവിസ്റ്റായ കെ പി സുകുമാരൻ തൻ്റെ ഫേസ്ബുക്കിൽ കുറിക്കുന്നത് ഇങ്ങനെയാണ് ദി കേരള സ്റ്റോറി കേരള സ്റ്റോറി എന്ന സിനിമയ്ക്ക് മാർസിസ്റ്റ് കോൺഗ്രസ്സുകാരും ജിഹാദികളും നല്ല പ്രചരണമാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ പടം റിലീസ് ചെയ്യുന്ന മെയ് അഞ്ച് എന്ന ദിവസത്തെ മലയാളികളും ആകാംക്ഷയോടെയാണ് കാത്തിരിക്കുന്നത് ഇന്നലെ ഈ പടത്തിൻ്റെ പ്രിവ്യൂ ഷോ ബാംഗ്ലൂരിൽ ഉണ്ടായിരുന്നു എന്നെ ക്ഷണിച്ചിരുന്നു എങ്കിലും ആരോഗ്യപരമായ കാരണത്താൽ എനിക്ക് പോകാൻ കഴിഞ്ഞിരുന്നില്ല ഈ പടം കേരളത്തിന് അപമാനമാണ് വർഗീയ വിഭജനം ഉണ്ടാക്കാനാണ് എന്നൊക്കെയാണ് മാർസിസ്റ്റ് കോൺഗ്രസ്സുകാർ പറയുന്നത് ഈ സിനിമ കേരളത്തിൽ നിന്ന് ഐ എസ്സിൽ എത്തിപ്പെട്ട ഒരു മലയാളി പെൺകുട്ടിയുടെ സംഭവ കഥയാണ് അതുകൊണ്ടാണ് കേരള സ്റ്റോറി എന്ന പേരിട്ടിരിക്കുന്നത് അങ്ങനെ ഒരു സംഭവം കേരളത്തിൽ നടന്നിട്ടില്ല എന്ന് മാർസിസ്റ്റുകളും കോൺഗ്രസ്സുകാരും ജിഹാദികൾക്കും പറയുവാൻ കഴിയുമോ പിന്നെ എങ്ങനെയാണ് ഈ സിനിമ കേരളത്തിന് അപമാനമാകുന്നത് ഒരു സംഭവകഥ സിനിമയായി ചിത്രീകരിക്കുന്നത് ആദ്യമായിട്ടൊന്നുമല്ലല്ലോ മുപ്പത്തിരണ്ടായിരം മലയാളി പെൺകുട്ടികളെ മതം മാറ്റി ഐ എസിൽ ചേർത്തു എന്ന ഈ സിനിമയിൽ പറയുന്നുണ്ട് എന്നൊരു പച്ചക്കള്ളം പറഞ്ഞതുകൊണ്ടാണ് ഇത് നിരോധിക്കണമെന്നും കേരളത്തെ വർഗീയവൽക്കരിക്കുവാനുള്ള സംഘപരിവാർ അജണ്ട എന്നൊക്കെ അടിച്ചുവിടുന്നത് എന്നെപ്പോലെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് മുപ്പത്തി യുവതികളെ ഇതുപോലെ ഐ എസ് ക്യാമ്പുകളിൽ എത്തിച്ചിട്ടുണ്ട് എന്നാണ് ആ സിനിമയിലെ കഥാപാത്രം പറയുന്നത് അല്ലാതെ കേരളത്തിൽ നിന്ന് മുപ്പത്തിരണ്ടായിരം എന്ന് ആ സിനിമയിൽ പറയുന്നേയില്ല ഈ വസ്തുത ബോധ്യമായാൽ ഇപ്പോഴത്തെ എതിർപ്പിൽ നിന്നും നിരോധിക്കണം എന്ന ആവശ്യത്തിൽ നിന്നും മാർസിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും പിന്മാറുമോ നിരോധിച്ചാലും ഈ സിനിമ കേരളത്തിൽ റിലീസ് ചെയ്യുക തന്നെ ചെയ്യും എന്തെന്നാൽ കേരളം ഇനിയും അൽ കേരളം ആയിട്ടില്ല കേരളത്തിൻ്റെ നിരോധനം സുപ്രീം കോടതി വലിച്ചു കയറും പുഴ മുതൽ പുഴ വരെ എന്ന സിനിമ കേരളത്തിൽ ഓടിയെങ്കിൽ ഈ കേരള സ്റ്റോറിയും കേരളത്തിൽ വിജയകരമായി പ്രദർശിപ്പിക്കുകയും ആളുകൾ കാണുകയും ചെയ്യും അങ്ങനെ ആളുകളെ തിയേറ്ററിൽ എത്തിക്കുവാനുള്ള പരസ്യ പ്രചാരണമാണ് കോൺഗ്രസ്സുകാരും മാർക്സിസ്റ്റുകാരും ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനാൽ തന്നെ ഈ സിനിമ വൻ വിജയമാകും ആളുകൾ പണ്ടത്തെ പോലെയല്ല എല്ലാവരുടെയും കൈകളിൽ സ്മാർട്ട് ഫോണുണ്ട് ഹൈ സ്പീഡിൽ നെറ്റുമുണ്ട് അതുകൊണ്ട് പണ്ട് കുന്നൻ എന്ന ഹിന്ദു വംശഹത്യക്ക് നേതൃത്വം നൽകിയ കൊലയാളിയെ വിശുദ്ധനാക്കിയതുപോലുള്ള നുണകൾ ഇന്ന് ജനം വിശ്വസിക്കില്ല നേതാക്കന്മാർ തട്ടിവിടുന്ന ജൽപ്പനങ്ങൾ ആളുകൾ തൊണ്ട തൊടാതെ വിഴുങ്ങില്ല ഇക്കാര്യം വി ഡി സതീശനെ പോലുള്ള കോൺഗ്രസ് നേതാക്കളും ഡിവൈഎഫ്ഐക്കാരും മനസ്സിലാക്കണം പണ്ടൊക്കെ പത്രങ്ങൾ മാത്രമേ ഉള്ളൂ എന്ത് തട്ടിവിടാം ഇന്ന് പക്ഷേ ആളുകൾ സത്യമറിയാൻ സോഷ്യൽ മീഡിയയാണ് ആശ്രയിക്കുന്നത് സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യൻ ചരിത്രം രചിച്ചത് കോൺഗ്രസുകാരുടെ ഒത്താശയുടെ ഇടതുപക്ഷ ചരിത്രകാരന്മാരായിരുന്നു അങ്ങനെയാണ് വാര്യൻകുന്നൻ്റെ ഹിന്ദു വംശഹത്യൊക്കെ സ്വാതന്ത്ര്യ സമരമായത് തുർക്കിയിൽ പതിനായിരക്കണക്കിന് ക്രിസ്ത്യാനികളെ കൊന്നൊടുക്കിയിട്ടാണ് അന്ന് ഓട്ടോമൻ സാമ്രാജ്യം സ്ഥാപിച്ചത് ആ സാമ്രാജ്യത്തിലെ അവസാനത്തെ ഖലീഫയെ ബ്രിട്ടൻ പുറത്താക്കിയതിൽ പ്രതിഷേധിക്കാനാണ് ഇന്ത്യയിൽ ഖിലാഫത്ത് തുടങ്ങിയത് ആ ഖിലാഫത്താണ് മലബാറിൽ മാപ്പിള ലഹലായത് ബ്രിട്ടനെതിരെയാണെങ്കിലും കൊന്നത് ഹിന്ദുക്കളെയും ബലാത്സംഗം ചെയ്തത് ഹിന്ദു സ്ത്രീകളെയുമായിരുന്നു അങ്ങനെ കൊല്ലുകയും ബലാത്സംഗം ചെയ്യുകയും ചെയ്ത കൊടുങ്കരിമിനലുകളെയാണ് തീവണ്ടിയുടെ വാഗനിൽ കയറ്റി അയച്ചതും അവറ്റകൾ ശ്വാസം മുട്ടി മുട്ടിച്ചത്തതും പക്ഷേ വാഗൻ ട്രാജഡി മാത്രം ചരിത്രമായി ഹിന്ദു ഹിന്ദുവംശത്യ ചരിത്രമായില്ല ഇന്ന സോഷ്യൽ മീഡിയ ചരിത്രത്തെ നേരായ രീതിയിൽ പൊളിച്ചെഴുത്ത് നടത്തുകയാണ് കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് നുണകൾ തിരുത്തപ്പെടുകയാണ് ലവ് ജിഖാദ് ഇന്ന് ഓരോ ഹിന്ദു ക്രിസ്ത്യൻ കുടുംബങ്ങളിലെയും ആശങ്കയാണ് ഞങ്ങളുടെ മകൾ ഫാത്തിമ ആയിപ്പോകുമോ എന്നാണ് ആശങ്ക നടന്നത് ഒന്നാണോ ആയിരമാണോ എന്നതല്ല പ്രശ്നം ഒന്ന് മാത്രം നടന്നാലും ഏത് പെൺകുട്ടിയും ഫാത്തിമ ആകപ്പെടാനുള്ള സാഹചര്യം നിലനിൽക്കുന്നു എന്നതാണ് പ്രശ്നം ആ ആശങ്ക അകറ്റുന്നതിന് പകരം വളം വെച്ചു കൊടുക്കാനാണ് കേരള സ്റ്റോറിയെ എതിർക്കുന്നവർ ചെയ്യുന്നത് കേരള സ്റ്റോറി എന്ന സിനിമയുടെ പ്രസക്തിയും അതാണ് ഇനി ആരും ഫാത്തിമമാരാകരുത് അതിൻ്റെ പേരിൽ ഒരച്ഛനും അമ്മയും ഇനി കണ്ണീർ പൊഴിക്കാൻ ഇടവരരുത് ദ കേരള സ്റ്റോറി ഇങ്ങനെയാണ് ആക്ടിവിസ്റ്റായ കെ പി സുകുമാരൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് ഞങ്ങൾക്കും പറയാനുള്ളത് ഒന്ന് മാത്രമാണ് ഒരാളാണ് ഫാത്തിമയായി മാറിയതെങ്കിലും അത് തെറ്റു തന്നെയാണ് അത് ഐ എസിലേക്ക് പോയിട്ടുണ്ട് എങ്കിൽ അത് ശരിയല്ലാത്ത കാര്യം തന്നെയാണ് അതിനെ വളം വച്ച് കൊടുക്കരുത് അന്ധം കമ്മികളും ഈ കോൺഗ്രസ്സുകാരും അങ്ങനെ വളം വെച്ച് കൊടുത്താൽ കേരളം മാറാൻ പോകുന്നത് എങ്ങോട്ടാണ് എന്ന് അല്പമെങ്കിലും ബുദ്ധി ഉപയോഗിച്ച് ചിന്തിക്കണം ഇല്ലാത്തവരോട് അത് പറഞ്ഞിട്ട് കാര്യമില്ല എങ്കിലും ഒന്ന് ഇരുത്തി ഒന്ന് ചിന്തിക്കും